ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് പീരീഡ് പെയിൻ അല്ല പീരീഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടു നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, എൻ്റെ ഫസ്റ്റ് പീരീഡ് വന്നത് ഞാൻ സിക്സ്ത്തിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ കോഴി സ്കൂളിലാണ് പഠിച്ചത്. കോഴി ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ കോഴിയുടെ ശബ്ദം കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കും, ഞാൻ അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ആവും. അപ്പം ഞാൻ സിക്സ്ത്തിലായിരുന്നു. അമ്മ ജോലിക്ക് അമ്മ രാവിലെ ജോലിക്കും, അമ്മ അച്ഛനും ഒരുമിച്ചാണ് ജോലിക്കുവാണ്. അപ്പോൾ അവർ 5 മണിയാകുമ്പം രാവിലെ ജോലിക്ക് പോകും. നമുക്ക് രാവിലെ കാപ്പിയും ചോറും ഒക്കെ അമ്മ വച്ചിട്ട് ആണ് അമ്മ 5 മണിക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഇവർ പോകുമ്പോൾ 5 മണിയാകുമ്പം എന്നെ വിളിക്കും. എനിക്ക് ബ്രദറാണുള്ളത് കേട്ടോ. അപ്പോൾ അവൻ കൊച്ചാണ്, എന്നെക്കാളും 4 വയസ്സ് ഇളയതാ, ഭയങ്കര കൊച്ചാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് അമ്മ പറയും ഡോറ് ക്ലോസ് ചെയ്യാനായിട്ട് വിളിക്കും. ഞാൻ ഈ ഉറക്കപ്രാന്തിൽ ഇങ്ങനെ വരും, വന്ന് ഡോറ് ക്ലോസ് ചെയ്യും. ഞാൻ കാണാൻ പോലും ഇല്ല അവർ പോകുന്നത്. ഞാൻ വന്ന് ക്ലോസ് ചെയ്യും, അന്നിട്ട് പോയി കിടക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ റിലേറ്റീവ്സ് എല്ലാം അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അലാറമൊന്നും വെച്ചിട്ട് കിടക്കുകയല്ല, റിലേറ്റീവ്സ് അടുത്തുണ്ട്. അപ്പോൾ മാമി രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ വന്ന് വിളിക്കും. ഡോറിൽ വന്ന് ഇങ്ങനെ തട്ടും, തട്ടുമ്പോൾ പിന്നെ തട്ടി ലാസ്റ്റ് എണീക്കും. ബെല്ലൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ എണീക്കും. അങ്ങനെയാണ് ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സ്കൂൾ ബസ്സിൽ വരും. അപ്പോൾ ഇനി കുറച്ച് ദൂരം നടന്നാൽ മതി, ഞാൻ അവിടെ റോഡിൽ പോകും. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പോണേന് മുന്നേ ഒന്ന് വാഷ്റൂമിൽ പോയി. വാഷ്റൂമിൽ പോയപ്പോഴാണ് സംഭവം, എൻ്റെ പാൻറ്റീസിൽ ആ ഒരു സ്റ്റെയിൻ കണ്ടു, ഒരു ബ്ലഡ് സ്റ്റെയിൻ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഷോക്കായി. സംഭവം ഇപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ പീരീഡ്സ് ഉണ്ടാവും, ഇങ്ങനെയാണ് ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. അങ്ങനെ ഞാൻ മാമി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ മാമിയുടെ അടുത്ത് പറഞ്ഞു. മാമി പോയിട്ട് ഇളയ മാമിയുടെ അടുത്ത് പറഞ്ഞു. മാമി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ ഷോക്കായി, ആ വാഷ് ബേസിൻ്റെ സൈഡിൽ ഒരു കോർണറിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കില്ല. ആ ഒരു സംഭവം കണ്ട് ഞാനിങ്ങനെ ഷോക്കായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മാമി വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, വാഷ്റൂമിൽ പോയിട്ട് ആ പാൻറ്റീസ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാൻറ്റീസ് എടുത്തുകൊണ്ട് മാമിയെ കാണിച്ചു. അപ്പോൾ മാമി പറഞ്ഞു, ഇത് വേറെ ഒന്നുമല്ല, പിരീഡ്സ് ആയതാണ്, അമ്മയെ വിളിച്ച് പറയാം, നീ വാന്ന് പറഞ്ഞിട്ട്. മാമി ഇങ്ങനെ എന്നെ ആ സിറ്റിയിലിരുത്തി, അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് അമ്മയെ വിളിച്ചു, എൻ്റെ അടുത്ത് നിന്ന് തന്നെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മ അത് കോമഡിയാണ്, അമ്മ പറഞ്ഞ സീനും അങ്ങനെ അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പം സ്കൂളിൽ പോകണ്ട, സ്കൂളിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ അനിയനും സ്കൂളിൽ പോയില്ല എന്ന്. എന്നിട്ട് അമ്മ ഒരു അപ്പോൾ റിലേറ്റീവ്സ് അടുത്തുള്ളവരൊക്കെ വന്ന് വീട്ടിൽ. അങ്ങനെ അമ്മ ഒരു 10, 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. അമ്മ എനിക്ക് അറിഞ്ഞൂടാ സന്തോഷം കൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അവിടെ വീട്ടിൽ വരണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയാൽ വരേണ്ട. അമ്മ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ അങ്ങ് വീണ്. അങ്ങനെ കൈ ഒടിഞ്ഞു, കൈയാണോ കലം എന്നറിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് അമ്മ. അപ്പോൾ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ട് അമ്മ പ്ലാസ്റ്റർ ഇട്ട് അമ്മ വൈകിട്ട് എന്തോ കൊണ്ടുവന്നു. പിന്നെ എല്ലാവരും ഈ മധുരം, ഈ ശർക്കര വെച്ചിട്ട് 2 ഐറ്റം ഉണ്ട്. ഒന്ന് ഈ ഉരുട്ടിയെടുക്കുന്ന ഒരു സംഭവം, ഒന്ന് ഈ കുഴമ്പ് പോലത്തെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ തിന്ന്. പഴം, ഈ നല്ലെണ്ണയൊക്കെ തരും, നല്ലെണ്ണ തരും. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നത് ഈ ഇത് കിടക്കും, പായിൽ കിടക്കണം എന്ന് പറയും. പക്ഷേ ഞാൻ പായലൊന്നുമല്ല കിടന്നത്, ഞാൻ കട്ടിൽ തന്നെയാണ് കിടന്നത്. ഇങ്ങനെ ചിലയിടത്തൊക്കെ പറയും ഇങ്ങനെ പായി കിടക്കണം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞില്ലേ മാമിയാണ് ഫസ്റ്റ് മാമിയുടെ അടുത്താണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മാമി പറഞ്ഞ് അഥവാ ഇനിയും ഇതേപോലെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവണമെങ്കിലോന്ന് വെച്ചിട്ട് മാമി സാനിറ്ററി പാഡല്ല യൂസ് ചെയ്യണം, മാമി ക്ലോത്താണ്, തുണിയാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതേപോലെ എനിക്കൊരു തുണി തന്ന്, ഒരു തുണി തന്നിട്ട് അത് മടക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വയ്ക്കാനായിട്ട്. അപ്പം എനിക്കൊരു ശയ്യായിരുന്നു ഇങ്ങനെ വയ്ക്കുക. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നിവാ എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ കയറിയിട്ട് മാമിയാണ് എനിക്ക് വെച്ച് തന്നത്. എങ്ങനെയാണെന്ന് ഒരു നൂലിങ്ങനെ കെട്ടിയിട്ട് ഒരു തുണി ഇങ്ങനെ വെച്ച് തന്നു. കാരണം മാമി പാഡ് യൂസ് ചെയ്യണമല്ലോ, അപ്പം മാമിയുടെ പാഡില്ലായിരുന്നു. പിന്നെ എല്ലാവരും സ്കൂൾ കോളേജ് ടൈമായതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യണ ആരും അടുത്തില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മയും യൂസ് ചെയ്യാറില്ല ആരും, എല്ലാവരും ക്ലോത്ത്സാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് അത് കംഫർട്ടബിളാണ്, അവർക്ക് പാഡ് വയ്ക്കണത് അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷെ എനിക്ക് തുണി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞാൻ ക്ലോത്താണ് വെച്ചത്. വന്നതിന് ശേഷം പിന്നെ അമ്മയല്ല ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നു, പാഡ് വാങ്ങിക്കൊണ്ട് വന്നു. ഇതാണ് സംഭവം. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ കണ്ടത് തന്നെയാണ്, പിന്നെ എനിക്കില്ലായിരുന്നു അങ്ങനെ ഒരു ബ്ലഡ് ഫ്ലോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആയത് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ പീരീഡ്സ് വന്നത്.
അപ്പോൾ എനിക്ക് നല്ല പിരി ബ്ലഡ് ഫ്ലോയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 മാസം വിചാരിച്ച അന്ന് കണ്ടത് അതല്ല എന്ന് വിചാരിച്ച്, കാരണം പിന്നെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ നമ്മൾ ആ ഒരു ടൈം കഴിയുമ്പം ഒന്ന് കയറി വണ്ണം വെക്കും. സംഭവം വണ്ണം വെക്കണേന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് നല്ലപോലെ കഴിക്കും, എല്ലാവരും കൊണ്ടുവന്നിട്ട് കഴി. പിന്നെ ചടങ്ങൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മധുരം ഇങ്ങനെ വെച്ച് തരണം, അങ്ങനെയൊക്കെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. 7 ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിക്കൽ, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല അമ്മ വന്ന് വീണതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സന്തോഷം കൊണ്ട് വന്ന് വീണ്, എല്ലാവരും സംസാരിക്കണ അതായിരുന്നു ആ സമയത്ത്. ഇപ്പോഴത്തെ എൻ്റെ പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്കിങ്ങനെ പെയിനൊന്നും ഇല്ലായിരുന്നു, കാരണം ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ആ സ്പോട്ട് ആ ഒരു കണ്ടതേ ഉള്ളൂ, പിന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പെയിനുണ്ട്, അതുപോലെ തന്നെ തലവേദന, കാല് തണുക്കുകയൊക്കെ ചെയ്യും, കാല് തണുക്കും, അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കിത് നമ്മുടെ ബോഡിയുടെ ഓരോ ഹോർമോൺസ് അതൊക്കെ കൊണ്ടുവരാം ഒന്നാമത്. രണ്ടാമതെന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ വരും. എൻ്റെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ ഒക്കെ നല്ല പെയിനും നല്ല ബ്ലഡ് ഫ്ലോയും ഉണ്ട്. പിന്നെ ഒരുപാട് പെയിനൊന്നും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അപ്പോൾ അങ്ങനെ കാണിക്കണം. പിന്നെ നമ്മൾ ഈ പീരീഡിൻ്റെ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ല വയറുവേദനയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചൂട് പിടിക്കാം. ഇപ്പോൾ അതിന് ഹോട്ട് ബാഗ് തന്നെ വേണമെന്നില്ല, ഹോട്ട് ബാഗ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഹോട്ട് ബാഗ് ഇല്ലെങ്കിൽ നമുക്കൊരു ബോട്ടിൽ എടുക്കാം, ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം നിറച്ച് ഒന്ന് വയറിൽ ഉരുട്ടിയാൽ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ചൂടുവെള്ളം കുടിക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്കത് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാരസെറ്റമോളൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല, ടാബ്ലറ്റ് ഒന്നും യൂസ് ചെയ്തില്ല. എനിക്ക് ഒട്ടും പറ്റണില്ലെങ്കിൽ ഒരെണ്ണം ഞാൻ കഴിക്കും, എനിക്ക് ഒട്ടും പറ്റണില്ലെങ്കിൽ. പക്ഷെ മാക്സിമം ഞാൻ കഴിക്കില്ല, എൻ്റെ അമ്മ പറയും കഴിക്കല്ലെന്ന് പറയും. അപ്പം ഞാൻ മാക്സിമം കഴിക്കില്ല. പിന്നെ ആയുർവേദിക് ചില ഇതുണ്ട്, കഷായമല്ല അരിഷ്ടം, 2 അരിഷ്ടം ഞാൻ കുടിക്കുമായിരുന്നു. എനിക്ക് ആ സമയത്തൊക്കെ കുഴപ്പമില്ല, ഞാൻ ഡെയിലി കുടിക്കുവേ, ഡെയിലി അല്ല, ഈ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 to 4 days മുമ്പ് ഞാൻ കഴിക്കുമായിരുന്നു. അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ആയുർവേദിക് തന്നെ ഗുളികയുണ്ട്, ചേച്ചി ഡോക്ടറാണ്, അപ്പം അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് കഴിക്കണം നല്ലതാണ്, അങ്ങനെ കഴിക്കും. അപ്പോൾ അതാണ്, അപ്പോൾ ഇതാണ് എൻ്റെ പീരീഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.